നമസ്കാരം. ചില ആളുകൾ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ സീരിയസ് ആയി സംസാരിക്കുന്നത്, കുറേ കൂടി ഫ്രീ ആയിട്ട് സംസാരിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഏതായാലും ഓണമായിട്ട് വളരെ ചില സുഹൃത്തുക്കളൊക്കെ പങ്കുവെച്ച ഓർമ്മകളും ചില കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് പോകാമെന്ന് കരുതുന്നു. വളരെ കൂളായി തന്നെ പറയാം എന്ന് തോന്നുന്നു. ഓണമാണ്, അപ്പോൾ നമ്മൾ ചില സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ അതിൻ്റെ അതുണ്ടാകുന്നൊരു പ്രശ്നം, നമ്മൾ പല ആളുകളോടും ചോദിച്ചപ്പോൾ പല ആളുകളിൽ നിന്ന് കിട്ടിയ ഒരു മറുപടി മറ്റുള്ളവരുടെ കാര്യങ്ങളാണ്. അതായത് അവിടെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അവൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പുറത്ത് ഇത് നടന്നിട്ടുണ്ടായിരുന്നു. സ്വന്തം കാര്യങ്ങളൊക്കെ പറയാൻ വളരെ കുറവും ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ പറയാൻ ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെയാണ് ചില ആളുകൾക്കുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ, നമ്മൾ ചില ആളുകൾ സർവേ പോലെ കണ്ടെത്തിയൊരു കാര്യം, യഥാർത്ഥത്തിൽ മലയാളികൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ആ സംഭവത്തിന് വേണ്ടിയിട്ടൊന്നല്ല, അയാളങ്ങനെ ചെയ്തു അതുകൊണ്ട് നമുക്കിത് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കുട്ടി പാട്ട് പഠിക്കുന്നു എൻ്റെ കുട്ടിയും പാട്ട് പഠിക്കണം, മറ്റേ ആളുടെ കുട്ടി ഡാൻസ് പഠിച്ചു എൻ്റെ കുട്ടിയും ഡാൻസ് പഠിക്കണം, അയാളൊരു വണ്ടി വാങ്ങി ഞാനും വണ്ടി വാങ്ങണം എന്നൊക്കെ പറയുന്ന, നമുക്കത് വേണോ അല്ലെങ്കിൽ നമുക്ക് പറ്റുമോ, നമ്മുടെ കുട്ടികൾക്കത് പറ്റുമോ, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നല്ല വിഷയം, മറ്റുള്ളവർക്ക് എന്ത്, അവർ എന്ത് ചിന്തിക്കുന്നു എന്നൊക്കെ കരുതിയിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത് എന്നുള്ള ഒരു ഒരു കാര്യങ്ങളൊക്കെയാണ് ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചർച്ചകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായുള്ളത്. അതിൻ്റെ ഒരു ഒരു പ്രശ്നം പിന്നെ ആ ചർച്ചകൾ കുറച്ച് അങ്ങോട്ടെത്തി കുറേ കൂടി വന്നപ്പോൾ, നിലവിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നു കേട്ടോ. അതിൽ ഒന്ന് സ്ത്രീധനമാണ്, മറ്റൊന്ന് ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ്. അതിൽ പറഞ്ഞൊരു കാര്യം, ഇപ്പം സ്കൂൾ SSLC പരീക്ഷയും കോളേജൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഒരാൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, SSLC പരീക്ഷയുടെ മാർക്ക് ഇത്തവണ നോക്കൂ, ഭയങ്കര വിജയമാണ്, ഉയർന്ന വിജയശതമാനം, എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക്, മിക്കവാറും ആളുകൾക്ക് A+ കാര്യം ഒക്കെ A+ ആണ്. അപ്പോൾ എന്താണ് ഈ നിങ്ങളിതിനെക്കുറിച്ച് കാണുന്നതൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം, അതിൻ്റെ ഇടയിൽ ഒരാളൊരു ഫോട്ടോ ഇട്ടു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ടും എന്ന് മാത്രമേ ആ ഒരു പിക്ചറിൽ എന്നിട്ടും എന്ന് മാത്രമാണ് മലയാളത്തിൽ ടൈപ്പ് ചെയ്തത്. സംഭവം എന്താണെന്ന് കരുതി കഴിഞ്ഞാൽ, ഒരുപാട് SSLC കുട്ടികളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടു, SSLC വിജയിച്ചവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടു. അതിൻ്റെ അകത്തൊക്കെ നിലനിൽക്കുന്നൊരു കാര്യം, ആ മിക്ക വിദ്യാർത്ഥികളുടെയും പേരിൻ്റെ കൂടെ ജാതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് ഭയങ്കരമായൊരു പ്രശ്നം നമുക്ക് ശ്രദ്ധിക്കപ്പെട്ടത്. എന്നിട്ടും ഏതാണ്ട് 97-98% വിജയശതമാനം ഉണ്ടായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ജാതി ചേർക്കപ്പെടുന്നു, ജാതി വാല് ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ് തോന്നിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ ചർച്ച ചെയ്തു. പൊതു ഇടങ്ങളിൽ ജാതി പറയേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം, നമ്മുടെ സമൂഹത്തിനകത്ത് ജാതി എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് വളരെ പ്രത്യക്ഷത്തിൽ കാണുന്ന ചില ഇടങ്ങളിൽ പോലും, സർട്ടിഫിക്കറ്റുകളിൽ പോലും ജാതി ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. ചിലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അവിടെ ഒരു കോളമുണ്ട്, ഏതാണ് ജാതി വേണ്ടവർക്ക് ചേർക്കാം, ജാതി വേണ്ടാത്തവർക്ക് ചേർക്കാതിരിക്കാൻ പറ്റുന്ന നിൽ എന്ന് എഴുതാൻ വേണ്ടി പറ്റുന്നൊരു കോളമുണ്ടല്ലോ, അത് പൂരിപ്പിച്ചുകൂടെ. ഈ ചോദിക്കുന്ന ആളൊരിക്കലും ഇങ്ങനെ ചിന്തിക്കുന്ന ആളായിരിക്കില്ല, എങ്ങനെ ജാതി വേണ്ടതെന്ന് ചിന്തിക്കുന്ന ആളായിരിക്കില്ല. ജാതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ, ഒന്ന്, ഇത്തരം ചില സ്ഥലങ്ങളിൽ സർട്ടിഫിക്കറ്റുകളിൽ അല്ല പൊതു ഇടങ്ങളിൽ ജാതി ചേർക്കപ്പെടുന്നു എന്നതിൽ തന്നെയാണ്. ജാതി നിലനിൽക്കേണ്ട എന്ന് നമുക്ക് തോന്നണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരം ഫോമുകളിൽ നിന്ന് ഈ കോളം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, വേണമെങ്കിൽ അല്ലെങ്കിൽ വേണ്ടെങ്കിൽ എന്നുള്ളതല്ല. അപ്പോഴാണ് ഈ പല ആളുകളും പറയുന്നൊരു കാര്യം, കേരളത്തിൽ അങ്ങനെ പറയാം, പക്ഷേ ഇന്ത്യയുടെ പൊതു അവസ്ഥ, അത് തന്നെയാണ് വ്യത്യാസം. ഇന്ത്യയുടെ പൊതു അവസ്ഥയിൽ ജാതി പല സംസ്ഥാനങ്ങളിലും പ്രകടമായൊരു പ്രശ്നമാണ്. സമൂഹമായ ഇടപെടലുകളിൽ, പൊതു ഇടങ്ങളിൽ ഒക്കെ ജാതി വേർതിരിക്കപ്പെടുന്നുണ്ട്, പക്ഷേ കേരളത്തിൽ അങ്ങനെയില്ല. യാത്ര ചെയ്യുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ മറ്റ് കല്യാണമാവട്ടെ, അല്ലെങ്കിൽ പൊതുപരിപാടികളാവട്ടെ, അവിടെ ജാതിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ജാതി പരമായ വേർതിരിവ് നമ്മൾ കൊണ്ട് നടക്കേണ്ടതുണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങൾ ചില ആൾ ചോദിച്ചു. അപ്പോഴാണ് ഇത്തരം ചില കാര്യങ്ങൾ വന്നത്. അപ്പോഴാണ് സ്ത്രീധനം കൂടി വന്നത്. അപ്പോൾ സ്ത്രീധനത്തിൽ എങ്ങനെയാണ് ജാതി കടന്നു വരുന്നതെന്ന് ചോദിച്ചു. പല സ്ത്രീധനങ്ങളും എങ്ങനെ കൊടുക്കണം, എന്ത് കൊടുക്കണമെന്നും ജാതിയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. നമ്മൾ ഭയങ്കരമായി ചർച്ച ചെയ്ത വിഷയമാണല്ലോ സ്ത്രീധനം കുറച്ച് കാലങ്ങളായിട്ട്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ സ്ത്രീധനം വാങ്ങില്ല, കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോഴും സ്ത്രീധനം വാങ്ങുന്നത്? അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ജാതി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ. ഇപ്പോൾ തെക്കൻ ജില്ലകളിലാണ്, വടക്കൻ ജില്ലകളിൽ കുറവാണെന്ന് തോന്നുന്നു, ഞങ്ങളൊന്നും കണ്ണൂരിൽ നിന്ന് കണ്ടിട്ടില്ല. തെക്കൻ ജില്ലകളിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണത്തിന് പത്രിക സമർപ്പിക്കണം.
അതായത് നമ്മുടെ കണ്ണൂരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ പഞ്ചായത്തിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. മറ്റ് അതിന് ഇടനിലക്കാരുന്നില്ല. പക്ഷേ തെക്കൻ ജില്ലകളിൽ കേട്ടൊരു കാര്യം പത്രികാ സമർപ്പണം എന്നുള്ളത്, അതായത് ഒരു കരയോഗത്തിൽ നിന്ന് മറ്റൊരു കരയോഗത്തിലേക്കാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ കരയോഗക്കാർ തമ്മിൽ ഒരു പത്രിക കൈമാറണം, ആ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ ഈ ഓക്കെ കൊടുക്കാൻ, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവരാരാണ് എന്നുള്ളതാണ് ചോദ്യം. പഞ്ചായത്തിൻ്റെ ആളുകളാണോ? അപ്പോൾ ഔദ്യോഗികമായിട്ട് നടക്കേണ്ടതിനും അപ്പുറത്തേക്ക് അനൌദ്യോഗികമായ ചില സംസ്കാരം നമ്മുടെ ആളുകളുടെ ഇടയിൽ ഉണ്ട്. അത് ഉള്ളിടത്തോളം കാലം ജാതി നിലനിൽക്കുകയും ചെയ്യും. ആരാണ് ഈ സ്ത്രീധനത്തിന് 100 പവൻ കൊടുക്കുന്നത്? 100 പവനും അതിന് മുകളിലൊക്കെ കൊടുക്കുന്ന ആരാണ്? സാധാരണക്കാരനാണോ? അല്ല. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുള്ള, സാമ്പത്തികമായി വലിയ കഴിവുള്ള ആളുകൾ, സമൂഹത്തിനകത്ത് മാറ്റമുണ്ടാക്കേണ്ട ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീധനത്തിന് കൂട്ടുനിൽക്കുന്നത്. സ്ത്രീധനം നേരത്തെ പറഞ്ഞ പോലെ ജാതി ചേർക്കണോ വേണ്ടയോ എന്നുള്ള കോളം ഉള്ളതുപോലെ തന്നെ ഒരു ഓപ്ഷനല്ല സ്ത്രീധനം കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയുണ്ട്, സ്ത്രീധനം കൊടുക്കരുത് എന്നുള്ള നിയമമാണെങ്കിൽ പോലും ആളത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ സതി അങ്ങനെയല്ല, സതി നിർത്തലാക്കി, നിയമം വഴി നിർത്തലാക്കി. ഇപ്പോൾ സതി അനുഷ്ഠിക്കുന്നുണ്ടോ? ഇല്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീ ഭർത്താവ് മരിച്ചാൽ ചെറിയ ചാടൻ തയ്യാറാവും തോന്നുന്നുണ്ടോ? ഏത് കുലസ്ത്രീ ആയാലും അങ്ങനെയൊക്കെ ഒരു വിഭാഗം ഉണ്ടല്ലോ. ഏത് കുലസ്ത്രീ ആയാലും ഇപ്പോഴത്തെ ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ ഭർത്താവ് മരിച്ചു അതുകൊണ്ട് ഞാനും പോയി തീ തുള്ളി ചത്തുപോകും എന്ന് പറയുന്ന സ്ത്രീകളൊന്നും ഉണ്ടാവില്ല. അത് അവിടെ സതി പൂർണ്ണമായ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ്. സ്ത്രീധനം പക്ഷേ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീധനം നിലനിർത്തിക്കണമെങ്കിൽ ഈ നമ്മുടെ അനൌദ്യോഗികമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് ഇവിടെ, അതും നിരോധിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ ഒരു പ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ SSLC പഠിച്ച കുട്ടികളുടെ ജാതി സർട്ടിഫിക്കറ്റിൽ ചേർക്കുന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇപ്പോഴത്തെ 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പ്രായം 40-50 വയസ്സിനും ഇടയിലാണ് അല്ലേ? മാക്സിമം പോയാലും ഒരു 45 വയസ്സ് മാത്രം. അങ്ങനെ വരുന്ന സമൂഹത്തിൽ മാറ്റമുണ്ടാക്കേണ്ടുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അവരുടെ കുട്ടിയുടെ ജാതി യഥാർത്ഥത്തിൽ ചേർക്കുന്നത്. അത് വേണോ എന്നാണ് ചോദ്യം. എന്തിനാണ് അങ്ങനെ ഒരു കോളം പൂരിപ്പിക്കേണ്ടത്? അപ്പോൾ മാറ്റമുണ്ടാക്കേണ്ടത് ആരാണ്? ഈ 10, 40, 50 ഒക്കെ പ്രായമുള്ള ആളുകളാണ് മാറ്റേണ്ടത്. പക്ഷേ ഈ കാര്യം സൂചിപ്പിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ 20, 30, 40 വയസ്സിന് താഴെയുള്ള ആളുകളാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ഈ സൂചിപ്പിക്കുന്ന ആളുകളെ സമൂഹം അംഗീകരിക്കുകയേയില്ല. നമ്മളെപ്പോലത്തെ ആൾക്കാരെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവൻ അധികപ്രസംഗിയാണ് എന്ന് പറഞ്ഞ് ആ പറയുന്നതിൽ എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടോ എന്ന് നോക്കുന്നതിന് പകരം അവരെ പ്രായം കൊണ്ട് നിഷേധിക്കും. ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം. പ്രായമാണ് ഒരാൾ അംഗീകരിക്കാനുള്ള മാനദണ്ഡമായി വരുന്നത്. അതായത് ഒരു 50-60 വയസ്സൊക്കെയുള്ള ഒരു പടുകിഴവനായിട്ടുള്ള ആളുകൾ എന്ത് അല്ലെങ്കിൽ 70-80 വയസ്സായിട്ടുള്ള പടുകിഴവന്മാരോ തലനിരച്ചവരോ എന്ത് അബദ്ധം പറഞ്ഞാലും അതിനെ സ്വീകരിക്കാൻ ഇവിടെ ആളുകളുണ്ട്. ഉദാഹരണം, ഞാൻ തമാശ പറഞ്ഞില്ല, ഒരു കല്യാണം എടുക്കാം, കല്യാണത്തിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അങ്ങനെ അല്ലെങ്കിൽ ഒരു മരണം നടക്കുമ്പോൾ അങ്ങനെ പല അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ഒരുപക്ഷെ ആരും പുതിയ തലമുറപ്പെട്ട ആൾ ഫോളോ ചെയ്യില്ല. പക്ഷെ അവിടെയായിരിക്കും ഒന്നിനും കൊള്ളാത്തൊരു പ്രായം ചെന്ന ആൾ വന്നിട്ട് അത് അങ്ങനെ മതി, ഇതിങ്ങനെ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുക. ഒരു കാരണവുമില്ലാത്ത ഇവരുടെ അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് സമൂഹത്തിനകത്ത് ഏതെങ്കിലും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കാത്തവരായിരിക്കാം, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രായം എന്നുള്ളത് കൊണ്ട് ഇത്തരം പൊട്ടത്തരങ്ങൾ, ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ ആളുകൾ അംഗീകരിക്കും. എന്തുകൊണ്ടാണ്? പ്രായമുണ്ട്. പക്ഷേ ഒരു 20-30 വയസ്സുള്ള ഒരു മനുഷ്യൻ എന്ത് തന്നെ പോസിറ്റീവായ കാര്യം പറഞ്ഞാലും സമൂഹം അംഗീകരിക്കില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പുറകോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണ്ടാരോ പറഞ്ഞതുപോലെ ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു വലിയ വിഭാഗം അന്ധവിശ്വാസങ്ങളും ഇല്ലാതാവും. അപ്പോൾ ഈ 10, 30, 40 ഒക്കെ വയസ്സുള്ള ആളുകളെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം. അത് അംഗീകരിക്കൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാറ്റം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ 20-30 വയസ്സ് അംഗീകരിക്കണം എന്ന് പറയുന്നത് എന്നുള്ളത് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞുതരാം. മറ്റൊന്നുള്ളത് നമ്മൾ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നൊരു കാര്യം, മാധ്യമങ്ങളുടെ ഇടപെടലാണ്. അപ്പോൾ മാധ്യമങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ഈ നാടിനെ പരിഷ്കരിക്കാനൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നാരായണഗുരുവൊക്കെ ഇപ്പം ജാതിയില്ല വിളംബരത്തിന് 100, 110 വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ ജാതിയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് ഈ നാട് നന്നാവണമെന്ന് ആഗ്രഹമില്ലാന്ന് മാത്രമല്ല നാട് നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ നമ്മുടെ മാധ്യമങ്ങളിൽ മിക്കവാറും. കാരണം പട്ടി ഒരു മനുഷ്യനെ കടിക്കുന്നതല്ല, ഒരു മനുഷ്യൻ പട്ടിയെ കടിക്കുന്നതാണ് വാർത്തയായിട്ട് ഇവർക്ക് വേണ്ടത്. അതുകൊണ്ട് സെൻസേഷൻ ന്യൂസ് അല്ലെങ്കിൽ അതിന് വാർത്തകൾക്ക് റീച്ച് ഉണ്ടാവുക എന്നുള്ളത് എന്ത് വൃത്തികേടും സ്വീകരിക്കുന്ന ഒരു സ്വഭാവം മാധ്യമങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ന്യായം അല്ലെങ്കിൽ നീതി പ്രതീക്ഷിക്കേണ്ടതേയില്ല. ഏറ്റവും അവസാനം ഞാനൊരു ഉദാഹരണം പറയാം. മാനസി, കണ്ണൂരിലെ മാനസി എന്ന് പറയുന്നൊരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു. കൊല ചെയ്യപ്പെട്ടതിൻ്റെ മിനിറ്റുകൾക്ക് ഉള്ളിൽ അത് സ്പ്രെഡ് ചെയ്യപ്പെട്ടു വാർത്ത.
എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്? ആ കുട്ടിയുടെ ബന്ധുക്കൾ പോലും മരണ വാർത്ത അറിയുന്നത് വീട്ടിൽ നിന്നാണ്. നിങ്ങൾ നോക്കൂ, ഒരു ഒരു ഹാപ്പി മൊമെൻ്റ്, എന്തെങ്കിലും ഒരു ഒരു ബർത്ത്ഡേ പാർട്ടി പോലെ എന്തെങ്കിലും ഒരു നല്ലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഇടയിലായിരിക്കും അവർ വാർത്ത വെച്ചിട്ട് പെട്ടെന്ന് അറിയുന്നുണ്ടാവുക. ഒരു മരണ വാർത്ത നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുടെ ആരെങ്കിലും ബന്ധുക്കൾ മരിച്ചാൽ പോലും നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഒരു ചെറിയൊരു അപകടം പറ്റിയിട്ടുണ്ട്, പേടിക്കണ്ട, ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ സെൻസേഷണൽ ന്യൂസ്, ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഒരു അറ്റാക്കുള്ള ഒരു ഒരു പേരൻസിൻ്റെ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ആളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു മരണ വാർത്ത വരുമ്പോൾ ഉള്ള മാനസികാവസ്ഥ ആലോചിച്ചൊക്കെ ഉണ്ടോ? മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താണ്? എല്ലാം നിങ്ങളുടെ പ്രദേശത്ത് ഏതെങ്കിലും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ടോ? ഇതാ വരൂ, ഇവിടെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ മുക്കിനും മൂലയിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരാക്കി മാറ്റുകയാണ്. അവർ ഒരു ഒരു ചെറിയൊരു പോയിന്റിൽ ഒരു കുഗ്രാമത്തിൽ നടക്കുന്ന വാർത്ത പോലും വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. പക്ഷെ അതിൻ്റെ ബാക്കി എന്താണ് എന്ന് ആലോചിക്കുന്നില്ല. നമ്മുടെ രക്ഷിതാക്കൾ മക്കളോട് ജേർണലിസം പഠിപ്പിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേങ്കിൽ ഒരു വാർത്ത, മരണ വാർത്ത പോലെയുള്ള ചില ദുഃഖകരമായ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ, കൊടുക്കുമ്പോൾ, അതിൽ ബാക്കി ചില ആളുകളെ കൂടി, ഒരാൾ മരിച്ചു പോകുമ്പോൾ അയാൾ മാത്രമല്ല മരിക്കുന്നത്, മറ്റു ചിലർ കൂടി മാനസികമായി മരിക്കുന്നു എന്നൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യത്വം കൂടി കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതും നമ്മുടെ ചില ആളുകളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ ഒക്കെ അവസാനം അവർ പറഞ്ഞത്, പലയാളും പറഞ്ഞത് എനിക്ക് ശത്രുക്കളൊന്നും ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് ശത്രുക്കളില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ആ സമൂഹത്തിനകത്ത്, ഒരു സമൂഹത്തിനകത്ത് അയാൾ പ്രത്യേകിച്ച് ഇടപെടലുകളൊന്നും നടത്തിയിട്ടില്ല, ഒന്നിനോടും കലഹിച്ചിട്ടില്ല, ഒന്നിനെയും ചോദ്യം ചെയ്തിട്ടില്ല, ഒരു അനീതിയോടും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളുള്ള ആളുകൾക്കെല്ലാം ശത്രുക്കളുണ്ടായിട്ടുണ്ടാവും. അറിയേണ്ടത്, ചരിത്രം എപ്പോഴും ഓർമ്മിക്കുന്നത് ഇത്തരം ശത്രുക്കളെയാണ് എന്നുള്ളതാണ്. ഗാന്ധിക്ക് ശത്രുക്കളുണ്ടായത് അതുകൊണ്ടാണ്. ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളെയും നാം ഓർമ്മിക്കുന്നത് അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. ചാന്നാർ സ്ത്രീയായ ചാന്നാർ ലഹള നടക്കുമ്പോൾ, അല്ലെങ്കിൽ നങ്ങേലിയുടെ മുല മുറിച്ചു കൊടുത്തു നമ്മൾ പ്രതിഷേധിച്ചു എന്ന് പറയുമ്പോൾ നങ്ങേലിയെ മാത്രമേ നാം ഓർമ്മിക്കാറുള്ളൂ. പ്രതിഷേധമാണത്, നങ്ങേലിയുടെ മുമ്പിൽ ആര് വന്നു നമുക്കറിയില്ല അല്ലേ. അപ്പോൾ പോരാട്ടം നടത്തിയവരെയാണ് എപ്പോഴും ചരിത്രം ഓർമ്മിക്കുന്നത് എന്നുള്ളതുകൊണ്ട് സമൂഹത്തിനകത്ത് ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതും ചില ആളുകൾ പറയുകയുണ്ടായി. ഇത്തരം ചില കാര്യങ്ങളാണ് ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ വന്നത്. എന്തെങ്കിലും പറയണ്ടേ എന്നുള്ളതുകൊണ്ട് പറഞ്ഞല്ല. എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഓണം എന്താണ് എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓണത്തിൻ്റെ ഐതിഹ്യമൊക്കെ നമുക്കറിയാം. ഓണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പറയാം, ഒരു തിരുവാതിരക്കളി, നല്ല സദ്യ, രണ്ട് കൂട്ടം പായസം അല്ലേ, ഇതൊക്കെ കൂട്ടി കഴിച്ച് സുഖമായി ഒരു ഉറക്കം ഉറങ്ങുന്ന മാത്രമാണ് ഓണം. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഓണം ഓണക്കളികൾ ഒക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ ആത്മാവ് എന്നുള്ളത് മഹാബലി ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു നല്ല ഭരണം കാഴ്ചവെച്ച ഒരു മനുഷ്യനെ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട് ഈ നാട്ടിൽ. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ ഒരു തവണയെങ്കിലും, ഒരു തവണ, ഒരു വർഷത്തിൽ കൊണ്ടുവരികയും അദ്ദേഹത്തെ ഓർമ്മിക്കുകയും ചെയ്യുന്നുള്ളതാണ്. എം എം വിജയ മാഷു പറയുന്ന പോലെ, ചവിട്ടിത്താഴ്ത്തപ്പെട്ടവനും ചവിട്ടിപ്പുറത്താക്കപ്പെട്ടവനും ഒരിടമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓണം എന്ന് വിജയ മാഷു പറയുന്നത്. തീർച്ചയായും ഈ ഓണത്തിൽ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, നിഷേധികളെ കൂടി ഇന്ന് സമൂഹം ചവിട്ടിത്താഴ്ത്തുന്ന നിഷേധികൾ നാളെ അംഗീകരിക്കപ്പെടും എന്നുള്ള ബോധം സമൂഹത്തിനുണ്ടാവണം. പുതിയ ചിന്തകൾക്ക് തിരികൊളുത്താനുള്ള ഒരു ദിവസമായി കൂടി നമുക്ക് ഓണത്തെ കാണണം. പുതിയ പുതിയ അറിവുകൾ ഉണ്ടാവട്ടെ. ജാതിക്കും മതത്തിനും ഒക്കെ എതിരായി നമ്മൾ വാചാലമായി പ്രസംഗിക്കുക മാത്രമല്ല, ജീവിതത്തിൽ പകർത്തി വെക്കുക എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറയണം എന്നൊക്കെ ചില സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. എന്തായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.